സുൽത്താൻ ഉലമ ഉസ്താദവർഗൾ സയ്യിദുമാരെ ബഹുമാനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സാദാത്ത് ഡേ ഇവിടെ എല്ലാ കൊല്ലവും വളരെ ഭംഗിയായി നടക്കുന്നു എന്നത്. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന സാദാത്തുക്കൾക്ക് വീടുണ്ടാക്കി നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഗുണം ലഭിച്ച പാവപ്പെട്ട ഒരുപാട് സാദാത്തുക്കൾ ഈ മജ്ലിസിൽ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി അവർ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അതിനൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്ത സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരികൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ദുആ അടുത്ത നിമിഷങ്ങളിൽ ശൈഖുന ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമെല്ലാം ഇന്ന് ശൂന്യമായി കിടക്കുന്ന കുറേ മേഖലകളുണ്ട്. ആ മേഖലകളിലേക്ക് കയറി എത്തി അവിടെ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ് സയ്യിദുമാരും ആലിമീങ്ങളും നിർവഹിക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആലിമീങ്ങൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് സാദാത്തുക്കൾ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരും വൈദേശിക ശക്തികളും ഇവിടെ നിന്ന് കെട്ടുകെട്ടി പോകേണ്ടി വന്നത്. അന്ന് നമ്മുടെ കയ്യിൽ പണം ഇല്ല, ഭൗതികമായ അറിവുകളും ഇല്ല. അന്ന് ഉണ്ടായിരുന്നത് ഈമാനാണ്. ആ ഈമാൻ ആത്മീയതയുടെ ആ പ്രഭാവം കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാൻ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും അന്ന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യം മുറുകെ പിടിക്കാൻ സാദാത്തുക്കൾ മർക്കസിൻ്റെ തണലിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് പുതിയ ഭാവിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രതീക്ഷകളാണ് ഈ ഉമ്മത്തിന് നൽകുന്നത്. രണ്ടാമതായി, നമുക്ക് നമ്മുടെ മുഴുവൻ മഹല്ലുകളെയും ശക്തിപ്പെടുത്താൻ കഴിയണം. മഹല്ലുകളിൽ വികല ചിന്തകൾ വളർത്തി എടുക്കുന്ന ധാരാളം പാർട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം വിഭാഗങ്ങളിലേക്ക് പുതിയ തലമുറ ആകർഷിക്കപ്പെടാതെ ഇരിക്കണമെങ്കിൽ സാദാത്തുക്കളും ഉലമാക്കളും സഹകരിച്ചുകൊണ്ട് ഓരോ മഹല്ലിലും നേതൃത്വം ഏറ്റെടുക്കാനുള്ള ശക്തി നാം നേടിയെടുക്കണം. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസിൽ ഉള്ള സാദാത്തുക്കൾ അവർ ഓരോ മഹല്ലിൻ്റെയും ലീഡർമാരാണ്. അവരെ തിരഞ്ഞു വരുന്നവർ, അവരെ കാത്തു നിൽക്കുന്നവർ, ഇടയ്ക്കിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്, കുടുംബബന്ധങ്ങൾ അത് ശക്തിപ്പെടുത്താനുള്ള വഴികൾ എന്താണ്, പല ഇബാദത്തുകളും മുടങ്ങിപ്പോകുന്നു, അത് കൃത്യമായി നിർവഹിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്. നാളെ ഗൾഫിലേക്ക് പോവുകയാണ്, ആ യാത്ര റാഹത്താവാൻ എന്താണ് ചെയ്യേണ്ടത്, കച്ചവടവും ബിസിനസ്സും പുരോഗതിപ്പെടാൻ എന്താണ് വേണ്ടത്, ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഓരോ നാട്ടിലുമുള്ള ജനങ്ങൾ അഭയം പ്രാപിക്കുന്നത് ഈ സാദാത്തുക്കളെയാണ്. അവരുടെ ഒരു വാക്ക്, അവരുടെ ഒരു ചെറിയ പ്രാർത്ഥന, അവരുടെ ചെറിയൊരു ആശീർവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഏറ്റവും നല്ല പരമ്പരയിൽ ജനിച്ചവരായതുകൊണ്ട് നിസ്കാരവും ഇബാദത്തും കൃത്യമായി നിർവഹിച്ച് ദിക്റുകൾ സ്വലാത്തുകൾ പതിവാക്കി പല ഗുരുനാഥന്മാരിൽ നിന്നും ഉപ്പാപ്പമാരിൽ നിന്നും ഇജാസത്ത് വാങ്ങിയ ദിക്റുകൾ സ്വലാത്തുകൾ പറഞ്ഞുകൊടുത്ത് ആ ജനങ്ങളെ മുഴുവനും
ഏറ്റവും നല്ല സംസ്കാരമുള്ളവരാക്കി മാറ്റുന്ന ഓരോ നാടിലെയും നാട്ടിലെയും മത്താണികളാണ് ഇവിടെ വന്നിട്ടുള്ള ഈ സാധാത്വക്കൾ. അവരെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. ആ ബഹുമാനം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സന്താന പരമ്പരകളെയും പ്രശംസിക്കുന്ന മദ്ഹ് ബൈത്തുകൾ കൊണ്ട് ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അവർ ആ മഹാന്മാരായ സാദാത്തുക്കൾക്ക് ചില വിഷയങ്ങളിൽ അവർക്ക് ശക്തി പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ആ ശക്തി പകരാനുള്ള ഒരേ ഒരു വഴി ഇൽമ് മാത്രമാണ്. ആ ഇൽമിൻ്റെ മജ്‌ലിസിൽ വന്ന് ഇരിക്കുമ്പോൾ, ഉലമാവുമായി സുഹബത്ത് ഉണ്ടാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആനന്ദമാണ് ഈ മജ്‌ലിസിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അതുപോലെ തന്നെ ഉലമാവിന് ശക്തി കിട്ടാനുള്ള ഒരേ ഒരു വഴി സാദാത്തുക്കളെ മുറുകെ പിടിക്കലാണ്. ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അതുപോലെ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തിയതുപോലെ, സാദാത്തുക്കൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ ആ സമയത്ത് ആലിമീങ്ങളും സാധാരണക്കാരും എങ്ങനെയാണ് ഈ സാദാത്തുക്കളോട് പെരുമാറേണ്ടത്? സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ പോലെ സാദാത്തുക്കളിൽ നിന്ന് വരുന്ന ന്യൂനതകൾ കാണാതെ പരമാവധി മാപ്പ് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികളാണ്, ആ നബിയുടെ സന്താന പരമ്പരകളാണ്. നിസ്കാരത്തിൽ നാം എല്ലാ ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ തൊട്ടു ഉടനെ പറയുന്നത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയാണ്. ആ കുടുംബ പരമ്പരയോട് സ്നേഹത്തിൽ പെരുമാറുവാൻ, വളരെ സൗമ്യതയോടുകൂടി അവരുമായി ബന്ധപ്പെടാൻ, അവരെ ആദരിക്കുവാൻ ഈ ഉമ്മത്തിന് ബാധ്യതയുണ്ട്. തഖ്‌വ കൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നാം ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഒരന്തരീക്ഷം ഈ ഉമ്മത്തിൽ നാം വളർത്തിയെടുക്കണം. നമ്മൾ തമ്മിൽ ഉള്ള ബഹുമാനങ്ങളും ആദരവുകളും വർദ്ധിപ്പിക്കലാണ് നമ്മുടെ രംഗം മനോഹരമാക്കിയെടുക്കാനുള്ള ഒരേ ഒരു മാർഗം. അതൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ, മുന്നോട്ടു പോകാൻ സാദാത്തുക്കൾക്കും ഉലമാക്കൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സ് മാഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഉസ്താദിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന സുന്നത്തെ ജമാഅത്തിൻ്റെ നേതാക്കൾ, ആലിമീങ്ങൾ, സയ്യിദുമാർ, പണക്കാർ, തഖാഫുൽ അടക്കമുള്ള പദ്ധതിയിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആളുകൾ എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ വിജയങ്ങളും ബർക്കത്തുകളും ഈ അഹ്ലു ബൈത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്കത് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി മഗ്‌രിബ് വരെയുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഉണ്ട്, അതൊക്കെ വിജയിപ്പിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിപാടികൾ നാം ഇവിടെ തുടങ്ങിയതായി അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്കുകൊണ്ട് അല്ലാഹു നമുക്ക് എല്ലാ വിജയങ്ങളും പ്രദാനം ചെയ്യട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.